വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രചാരണം നടത്തുന്നു, അതിനെ എതിരിടാൻ നിങ്ങളുടെ വയനാട് എം പി എന്തുകൊണ്ട് വന്നില്ല? അല്ല, വയനാട് എം പി വന്നില്ല പിണറായി വിജയനെ എതിരിടാൻ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മതി. രാഹുൽ ഗാന്ധിയൊക്കെ എതിരിടണമെന്ന് പിണറായി വിജയൻ ആഗ്രഹിച്ച നമ്മൾ എന്തോ പറയാനാ? അതിനൊരു മറുപടി എന്തെങ്കിലും ഒന്ന് കൊടുക്കാതിരിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആത്മവിശ്വാസം ഇത്തിരി കൂടുതലാ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, ആ കാണുന്ന ബാനർ പിണറായിയുടെ ഫ്ലക്സ് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിന് മറയായി വെക്കാതെ. ആ പിണറായി രണ്ടാം സർക്കാർ മുഖ്യമന്ത്രിയാണ്, രാഹുൽ ഇപ്പോഴും ഇവിടെ നല്ലതാണ്. മൂന്നാന്തി വരെ മറുപടി കൂടെ വേണ്ടേ? ആത്മവിശ്വാസത്തിൽ എന്റെ ആശ ആരാന്നറിയാവോ? ആത്മവിശ്വാസത്തിൽ നിങ്ങളെ കഴിച്ചു വെക്കാൻ വേറെ വെറും സിപിഎം. മറുപടി ഒരു ആത്മവിശ്വാസം മറുപടി കൂടെ കേൾക്കാമോ? നിങ്ങളുടെ മുഖത്ത് കണ്ടാരെ നിങ്ങൾ തോൽവി മണത്തിട്ടുണ്ട്. മറുപടി കേൾക്കാമോ? മറുപടി കൂടെ കേൾക്കുക. അതായത് ആത്മവിശ്വാസത്തിൽ എന്റെ ആശാൻ ആരാന്നറിയാവോ? ആത്മവിശ്വാസത്തിൽ എന്റെ ആശാൻ പിണറായി വിജയന് കോടിയേരി ബാലകൃഷ്ണ. 20 19 തോറ്റ തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞു 20 ജയിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പറയുമ്പോ നിങ്ങൾ ഈ അരുവിക്കരയും വട്ടിയൂർക്കാവും മാത്രം പറയാതെ കോട്ടയാക്കി വെച്ചിരുന്ന അരൂരി ഞങ്ങൾ പിടിച്ചെടുത്ത കാര്യം കൂടെ പറയണം കേട്ടോ.